നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഹലാൽ ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം മുമ്പൊക്കെ ഹലാൽ എന്ന് പറഞ്ഞാൽ എന്തോ പ്രത്യേക ഇതാണെന്നുള്ള കാഴ്ചപ്പാടായിരുന്നു ആളുകൾക്ക്. ഇപ്പോൾ ഹലാൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഓക്കാനം വരുന്ന ഒരു നിലയിലേക്ക് ആയിട്ടുണ്ട്. നമ്മൾ ഹലാൽ ബോർഡുകൾ വെച്ച ഹോട്ടലുകൾ ഇവിടെ അടച്ചു പൊട്ടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഹലാൽ ബോർഡ് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില നാമധാരികൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് നിങ്ങൾ ചുമ്മാ പറയുന്നതാണ്, അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് അടിക്കാറുണ്ട്. നമ്മൾ പറയുമ്പോഴല്ലേ ഉള്ളൂ കുഴപ്പം. നിങ്ങൾക്ക് അനുഭവസർ തന്നെ പറയുന്ന തെളിവ് തരാം. ഇനിയിപ്പോൾ ഈ പറയുന്ന ആൾ ബി ജെ പി കാരിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, പറയുന്ന ഒരു അനുഭവസ്ഥയാണ്. എന്തായാലും നിങ്ങൾ ആദ്യത്തെ ആ ചെറിയ വീഡിയോ ഒന്ന് കണ്ടുവെക്കുക. തുപ്പലിന്റെ പ്രശ്നം വന്ന ശേഷം ഞാൻ എന്റെ സുഹൃത്തുക്കളും കോഴിക്കോട് വരെ പോയി. ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സാധാരണ ഞങ്ങൾ നല്ല ഹോട്ടലിലൊക്കെ കയറി ബിരിയാണി ഒക്കെ കഴിക്കും. അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ബിരിയാണി കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ ആർക്കാർക്കും വേണ്ട, കാരണം എല്ലാവർക്കും മനസ്സിലോടി വരുന്നതാണ് ഹോട്ടലല്ലേ, ആ ഹോട്ടലിലെ ഒരു മുസ്ലിം കുക്കാണെങ്കിൽ അതിൽ പിന്നെ ഇങ്ങനെ തുപ്പി വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ഒരു പിന്നെ കാര്യങ്ങളാണല്ലോ പാകം പരന്നിട്ടുള്ളത്. അപ്പൊ ആ ഹോട്ടലിൽ കയറി ബിരിയാണി കഴിക്കുമ്പോൾ അങ്ങനെ ചിന്ത വരികയാണ്, അതിന് കുറച്ച് ദിവസം അങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കും. അപ്പൊ ഇത് ആരെ കളിയാണ്? ദൈവത്തിന്റെ കളിയാണിത്. ഒരുപാട് വർഷങ്ങളായി ഹൈന്ദവരെ ചാണകം ഗോമൂത്രം എന്നൊക്കെ പറഞ്ഞ് ചില ദുഷിച്ച മനസ്സിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായി? അത് ദൈവം അങ്ങോട്ട് തിരിച്ചു തന്നു. കേട്ടല്ലോ, മുൻപ് മര്യാദക്കിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മോദിയെയും അതേപോലുള്ള നേതാക്കളെയൊക്കെ അവരുടെ ഫോട്ടോഷോപ്പ് വഴി അവരുടെ പാത്രത്തിൽ വേറെ ചാണകവും മറ്റു സംഗതിയൊക്കെ വെച്ചിട്ട് അതേപോലെ കഴിക്കുന്നതായിട്ട് നിരവധി കളിയാക്കിയിട്ടുണ്ട്. നിരവധി സോഷ്യൽ മീഡിയ കൂടെ കളിയാക്കി അപമാനിച്ച് അപഹസിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അവരിപ്പോൾ നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? അതും കൂടെ ഒന്ന് കേട്ടു നോക്ക്. ചിലതൊക്കെ നമുക്ക് കാണട്ടോ, ഈ വാട്സപ്പ് അതല്ലെങ്കിൽ മെസ്സഞ്ചറിലൊക്കെ ഫോട്ടോ വരും, മോദിജി ഇങ്ങനെ ചാണകം കഴിക്കുന്നത്, അതല്ലെങ്കിൽ അമിത്ഷാ ഇങ്ങനെ ചാണകം കഴിക്കുന്നത്, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് ഇങ്ങനെ ഗോമൂത്രം കുടിക്കുന്നതൊക്കെയാണ് ഓരോരുത്തർ മെസ്സേജ് വിട്ടുവരിക. ഇന്ന് അത്തരത്തിലുള്ള മുസ്ലിങ്ങൾ, തീവ്ര സ്വഭാവമുള്ള മുസ്ലിങ്ങൾ അനുഭവിക്കുന്നത് ഇന്ന് എന്താണ്? ഇപ്പോൾ ഓരോ ഹോട്ടലുകളിലും എഴുതി വെച്ചിരുന്നു, ഹലാൽ ഹോട്ടൽ, ഹലാൽ ബേക്കറി, ഹലാൽ കൂൾബാർ, ഹലാൽ ഉള്ളി, ഹലാൽ മുളക് എന്നൊക്കെ എഴുതി വെച്ചിരുന്നു. ഇപ്പൊ ആർക്കും ഹലാൽ വേണ്ട. കാരണം ഉസ്താദുമാരനെ വിളിച്ചു പറയാണ്, ആ കുക്ക് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും തുപ്പി വെച്ചിട്ടുണ്ടാവും, അതാണ് മുസ്ലിങ്ങൾ ഹോട്ടലിലത്തെ ഭക്ഷണത്തിന്റെ രുചി. ഇങ്ങനെ ഉമിനീര് കൊണ്ടുള്ള കുറെ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഈ കർമ്മ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന്. തങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അതിന് തക്കതായിട്ടുള്ള പ്രതിഫലം തിരിച്ച് തങ്ങളിലേക്ക് തന്നെ ലഭിക്കും, കിട്ടും എന്ന് അറിവുള്ളവർ പറഞ്ഞു വെച്ചത് ഇതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഇതേപോലെ ചാണകമൊന്നും ഗോമൂത്രം ഒന്നൊക്കെ പറയാൻ 16 വട്ടം ഒരുപക്ഷെ ആലോചിക്കും, അല്ലെങ്കിൽ ഇതേപോലെ എല്ലാം കൂടെ തികച്ച് നിങ്ങൾക്ക് തന്നെ തിരിച്ച് കിട്ടും. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.